വേലൂർ പഞ്ചായത്തിലെ പഴവൂർ ത്രീ സ്റ്റാർ ഗ്രാനൈറ്റ്സ് മെറ്റൽ ക്രഷറിൽ നിന്നും പാടശേഖരത്തിലേക്ക് കരിങ്കൽപ്പൊടി ഒഴുക്കിവിടുന്നതിനെതിരെ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ക്രഷർ മാലിന്യമായ സ്ലെറി മൂടിയ പാടശേഖരത്തിൽ ബി ജെ പി നേതാക്കൾ സന്ദർശനം നടത്തി സിനിമാതാരം രാമുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ത്രീസ്റ്റാർ ഗ്രാനൈറ്റ് മെറ്റൽ ക്രഷറിൽ നിന്നും കരിങ്കൽപ്പൊടി ഒഴുക്കി വിടുന്നതിനെ തുടർന്ന് ഏക്കർ കണക്കിന് വരുന്ന നെൽവയലുകളാണ് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നത് രാസവസ്തുക്കൾ കലർന്ന സ്ലിറി നെൽവയലുകളിൽ പരന്ന് ഉറച്ചു കിടക്കുകയാണ് കൃഷിക്ക് ജലസേചനത്തിനായി നിർമ്മിച്ച കുളങ്ങളും കരിങ്കൽപ്പൊടി മൂടി ഉപയോഗശൂന്യമായി മാറി ഇതോടെ ഏക്കർ വരുന്ന പാടശേഖരത്തിലെ ഏക്കർ വരുന്ന നെൽവയൽ പൂർണമായും കൃഷിയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും കൃഷിഭവനിലും ജില്ലാ കളക്ടർക്കും കർഷകർ നിരവധി തവണ പരാതികൾ നൽകിയിരുന്നുവെങ്കിലും ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള കമ്പനിക്കെതിരെ നടപടി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുയർന്നിരുന്നു കർഷകരുടെ പരാതി പ്രകാരം പൊല്യൂഷൻ കൺട്രോൾ ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പാടശേഖരത്തിൽ നടത്തിയ പരിശോധനയിൽ ക്രഷർ ലൈസൻസ് നിബന്ധനകൾ പാലിക്കാതെയാണ് നടത്തുന്നതെന്ന് കണ്ടെത്തിയിരുന്നു ക്രഷറിനെതിരെ സ്റ്റോപ്പ് മെമോ ഉൾപ്പെടെ നടപടി കൈക്കൊള്ളേണ്ട പഞ്ചായത്ത് ഭരണസമിതി ഒത്തുതീർപ്പ് ശ്രമമാണ് നടത്തിയതെന്ന് ആരോപണമുണ്ട് സംസ്ഥാനത്ത് ഒരു കൃഷിഭൂമി പോലും വെറുതെ ഇടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ ഭൂമിയിലേക്ക് ജനങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നെൽകൃഷി ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെയധികം ഇത്രയധികം കോൺക്രീറ്റ് ഇട്ട പോലെ ഈ സ്ലറിയും മറ്റ് മണ്ണുകളും ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ വന്നടിഞ്ഞിട്ട് ഒരു നടപടി ഇതുവരെ ഈ പരിസരത്തുള്ള പഞ്ചായത്തുകളോ വില്ലേജുകളോ എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ഖേദഗ്രഹം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് കുമാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജേഷ് രാജൻ പഴവൂർ അഭിലാഷ് തയ്യൂർ ജിത്തു തയ്യൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും പാടശേഖരത്തിൽ സന്ദർശനം നടത്തിയത് ക്രഷർ കമ്പനിക്കെതിരെ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് ബി ജെ പി നേതാക്കൾ അറിയിച്ചു